ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ടീച്ചേഴ്സ് ഓൺലൈൻ ക്ലാസ്സസ് നടത്തുന്നതിൻ്റെ ഇടയിൽ അനുഭവപ്പെടുന്ന വലിയൊരു ബുദ്ധിമുട്ടാണ് ബോർഡ് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ലാന്നുള്ളത്. അങ്ങനെയുള്ള കുട്ടിനൊരു പരിഹാരമായിട്ടാണ് ഈ ഒരു ആപ്പ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. വളരെയധികം ഫലപ്രദമായിട്ടുള്ള ഹാൻഡി ആയിട്ടുള്ള ഒരു ആപ്പാണ്. ഫ്രീ ആയിട്ടും ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം പെയ്ഡ് വേർഷനും ഉണ്ട്. ഇത് നമുക്ക് നേരെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ചെന്ന് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്യുന്ന സ്ഥലത്ത് ലൈവ് ബോർഡ് എന്ന് സെർച്ച് ചെയ്യാം. ലൈവ് ബോർഡ്, ഇവിടെ ആദ്യം തന്നെ വന്നിട്ടുണ്ട് ലൈവ് ബോർഡ് ഇൻ്ററാക്റ്റീവ് വൈറ്റ് ബോർഡ് ആപ്പ്. ഈ ആപ്പ് എടുക്കുക, ഇൻസ്റ്റോൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റോൾ ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യാം. അങ്ങനെയാണ് ഒരു സ്ക്രീൻ തുറന്നു വരിക. പ്ലസ് മാർക്ക് കൊടുത്തിട്ട് ക്രിയേറ്റ് ബോർഡ് എന്ന് പറഞ്ഞ് ബോർഡ് കാണാൻ സാധിക്കും. അവിടെ നമുക്ക് ബോർഡ്, വൈറ്റ് ബോർഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് തന്നെ നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഇത് നമ്മളുടെ ബോർഡ് ലാൻഡ്സ്കേപ്പ് മോഡൽ വേണോ പോർട്രേറ്റ് മോഡൽ വേണോ എന്നുള്ളത് നമുക്ക് ഓറിയൻറ്റേഷൻ ചൂസ് ചെയ്യാം. ലാൻഡ്സ്കേപ്പാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്ത ശേഷം റൈറ്റ് ചെയ്യാൻ ആവശ്യമായ പെൻ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. മാർക്കർ പെൻ, പെൻസിൽ, ഹൈലൈറ്റർ എന്നീ ഓപ്ഷൻസാണുള്ളത്. പെൻ സെലക്ട് ചെയ്ത് എഴുതുകയും ഇറേസർ ഉപയോഗിച്ച് മായ്ക്കുകയും നമുക്ക് ചെയ്യാൻ സാധിക്കും. ടെക്സ്റ്റ് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻഡ് എന്നീ ടെക്സ്റ്റുകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും. കളറ് സെലക്ട് ചെയ്യാം. സൈസ് എന്നിവ സെലക്ട് ചെയ്ത് ടെക്സ്റ്റ് ചെയ്യാനും സാധിക്കും. ഈ ബോർഡിലേക്ക് നമുക്ക് ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഇമേജ് അല്ലെങ്കിൽ PDF ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് തന്നെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഷെയ്പ്പ് ഓപ്ഷൻസും ഇതിലുണ്ട്. ലൈവായി തന്നെ ബോർഡ് റെക്കോർഡ് ചെയ്യാനും ഷെയർ ചെയ്യാനും സാധിക്കും. ഗ്രിഡ് ടൈപ്പ് ഇതിൽ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഗ്രിഡ്, ലൈൻസ്, ഡോട്ട്, പ്ലെയിൻ എന്നീ ഓപ്ഷൻസാണ് ബോർഡിനുള്ളത്. നമ്മൾ തയ്യാറാക്കിയ ബോർഡ് ഡീഫോൾട്ട് വർക്ക് സ്പേസിൽ കാണാൻ സാധിക്കും. ഓരോ ഫയലിൻ്റെ താഴെയുമുള്ള 3 കുത്തുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഫയൽ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് കിട്ടും. PDF ആയിട്ടോ വീഡിയോ ആയിട്ടോ നമുക്കിത് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും.